സുജിയ റോഡ് ഷോ ഇങ്ങനെ നഗരത്തിലേക്ക് എത്തിച്ചേരുകയാണ്. സുൽത്താൻപേട്ട് വഴി അത് ഏറ്റവും ഒടുവിൽ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തും. എനിക്കൊപ്പം സ്ഥാനാർത്ഥി തന്നെയുണ്ട്, അദ്ദേഹം നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വലിയ ആവേശത്തിലാണ്. എന്തായി, ഫുൾ കോൺഫിഡൻസിലേക്ക് എത്തിയോ? ഞങ്ങള് തുടക്കം മുതൽ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. ഓരോ ദിവസം കഴിയുന്നതോടും ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. ഞങ്ങളുടെ എതിരാളികൾ അവരുടെ ആത്മവിശ്വാസം കുറയുകയാണ്. ഇതിലിപ്പം വലിയ ആൾക്കൂട്ടത്തെ കാണുന്നുണ്ട്. എല്ലാം ഇവിടെ ഈ മണ്ഡലത്തിലുള്ളവർ തന്നെയാണെന്നാണ് നേരത്തെ രഘുവട്ടം പറഞ്ഞത്. ഞങ്ങളുടെ സംഘടനാപരമായിട്ട് ഞങ്ങൾക്ക് വലിയ അടിത്തറയുള്ള നിയോജക മണ്ഡലമാണ്. സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ശക്തി കേന്ദ്രമാണ് പാലക്കാട്. തീർച്ചയായിട്ടും അതിന്റെ ഫലം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഇത്തവണ ഞാൻ ഒറ്റ ചോദ്യം കൂടി ചോദിക്കുകയാണ്. അതായത്, കഴിഞ്ഞ തവണ 3000 വോട്ടുകൾക്കാണല്ലോ നഷ്ടപ്പെട്ടത്. ഇത്തവണ ഏത് ഭൂരിപക്ഷത്തിലേക്ക് എത്തുമെന്നാണ് കൃഷ്ണമാരട്ട കരുതുന്നത്? ഇത്തവണ ഞങ്ങൾ 5 ഭൂരിപക്ഷത്തിന് പാലക്കാടിലെ ചരിത്ര വിജയം കൊയ്യും. ചില ആരോപണങ്ങളൊക്കെ പല ഘട്ടത്തിലും വന്നിട്ടുണ്ട്. ഈ റോഡ് ഷോയുടെ ഇടയിൽ ചോദിക്കാമെന്ന് കരുതരുത്. നാളെ മുതൽ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ വലിയ നേതാക്കൾ ഇവിടേക്ക് എത്തിച്ചേരും. തീർച്ചയായിട്ടും പാലക്കാട് മുഴുവൻ ദേശീയ സംസ്ഥാന നേതാക്കളും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ടാവും. പാലക്കാട് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം പാലക്കാട് ഞങ്ങൾ നേടാൻ പോകുന്ന വിജയം കേരള രാഷ്ട്രീയത്തിൽ ഒരു ചരിത്രപരമായിട്ടുള്ള മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. ഇനിയിപ്പോ നാളെ മുതൽ ഈ ഒരു സജീവതയിലേക്ക്, പൂർണ്ണ സജീവതയിലേക്ക് ഇന്നത്തോടുകൂടി എത്തും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി ഞങ്ങളുടെ പ്രവർത്തകർ ഇന്നലെ ഞങ്ങളുടെ ബൂത്ത് തലത്തിലുള്ള ഗൃഹസമ്പർക്കം ആരംഭിച്ചു. ഞങ്ങൾ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഞങ്ങൾ സജീവമായിട്ട് 2 മുന്നണികൾക്കൊപ്പമുണ്ട്. അടുത്ത ദിവസങ്ങളിൽ 2 മുന്നണികളെയും പിന്തള്ളി ഞങ്ങൾ ബഹുദൂരം മുന്നോട്ട് പോകും.